നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രാഹുൽഗാന്ധിയുടെ കൽപ്പറ്റയിലെ ഓഫീസ് അതിക്രമിച്ച് രാഷ്ട്രപിതാവിൻ്റെ ചിത്രം അടക്കം തകർത്ത് തല എടുത്തെറിഞ്ഞ് ഈ ചിത്രമെടുത്ത് തകർത്ത ആ ഒരു വാർത്തയൊക്കെ വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. എസ് എഫ് ഐ നേതാക്കളാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ ഗുണ്ടകളാണ് ഇത് ചെയ്തത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ ചില പ്രസ്താവനകൾ. മുതിർന്ന നേതാക്കളടക്കം ഇത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വരുന്നത് എസ് എഫ് ഐക്കാരല്ല ഗാന്ധി ചിത്രം തകർത്തത്, അതിനുശേഷം ഈ ആക്രമണത്തിന് ശേഷം കോൺഗ്രസ്സുകാർ തന്നെ ഇതിനകത്ത് കയറി ഗാന്ധി ചിത്രം തകർത്തതാണോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത്. ഗാന്ധിയുടെ പ്രതിമ തകർത്തത് കോൺഗ്രസ്സുകാരാണെങ്കിൽ എന്താണ് അതിന് പിന്നിലുള്ള ചേതോവികാരം എന്നുള്ള കാര്യം കൂടി മനസ്സിലാവണം. ഒരു തരത്തിൽ പണ്ടൊക്കെ സ്വന്തം വീടിൻ്റെ ചില്ലടിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ട് അയൽപക്കക്കാരൻ കല്ലെടുത്തെറിഞ്ഞതാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ കാണാമായിരുന്നു. ഇതേ തരംതാണ രീതിയാണോ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ഇവിടെ പയറ്റിയത് എന്ന സംശയം ഉളവാക്കുന്ന ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് പിണറായി സർക്കാരിൻ്റെ കയ്യിലല്ലേ, അവർ എന്ത് കൊടുത്താലും അത് പിണറായി സർക്കാരിന് അനുകൂലമായിട്ടല്ലേ കൊടുക്കൂ എന്ന ചോദ്യം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്ത സംഭവത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഗാന്ധിജിയുടെ ചിത്രം തകർത്തതിൽ എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കിയ റിപ്പോർട്ട് വയനാട് ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്കും അന്വേഷണ സംഘത്തെ നയിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി ക്രൈംബ്രാഞ്ച് മേധാവിക്കും നൽകിയിരുന്നു. ഈ രണ്ട് റിപ്പോർട്ടുകളിലും കോൺഗ്രസ് പ്രവർത്തകരെ തന്നെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. സംഭവ സമയത്ത് അവിടെയുണ്ടായിരുന്ന പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രങ്ങളും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയുമാണ് ഇപ്പോൾ തെളിവായി ചേർത്തിരിക്കുന്നത്. അക്രമം നടത്തി എസ് എഫ് ഐ പ്രവർത്തകർ പോയതിന് പിന്നാലെ പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ചുവരിൽ ഉള്ളതായി വ്യക്തമാണ് എന്ന റിപ്പോർട്ടിൽ പറയുന്നു. അതിനു പുറമെ ഫയലുകൾ മേശപ്പുറത്തുമുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നാലെ യു ഡി എഫ് പ്രവർത്തകർ ഓഫീസിലെത്തി ഇതൊക്കെ തല്ലി തകർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. 4:30 ശേഷം ഫോട്ടോഗ്രാഫർ വീണ്ടും എത്തി ചിത്രങ്ങൾ എടുത്തു. ഇതിൽ ഫോട്ടോ ചില്ല് പൊട്ടി താഴെ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഫയലുകൾ വാരി വലിച്ച് ഇട്ടിരുന്നു. എസ് എഫ് ഐ പ്രവർത്തകർ പോയതിന് ശേഷം എത്തിയ യു ഡി എഫ് പ്രവർത്തകർ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ ചിത്രമൊക്കെ തകർത്തുകൊണ്ട് അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വെറും ചീഞ്ഞ ഇടപാടായിപ്പോയി, തരംതാണ ഇടപാടായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പോലീസ് റിപ്പോർട്ടാണ്. പിന്നെ പോലീസ് ഫോട്ടോഗ്രാഫർ എത്തി ഈ ചിത്രങ്ങളൊക്കെ പകർത്തിയതും പിന്നീട് അതിനുശേഷവും അദ്ദേഹം അവിടെ എത്തി ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. അപ്പോൾ അതിനിടയിൽ നടന്ന സംഭവമാണ് ഇതെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. എന്താണ് ഏതാണ് എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊരു നാടകം കളിച്ചുവെങ്കിൽ അത് വിലക്കുറഞ്ഞ പണിയായിപ്പോയി, വൃത്തികെട്ട പണിയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എസ് എഫ് ഐക്കാരാണ് ഇത് ചെയ്തതെങ്കിലും നിങ്ങളും കാണിച്ചത് മോശം പണിയായിപ്പോയി, വൃത്തികെട്ട പണിയായിപ്പോയി എന്നേ പറയാനുള്ളൂ. രാഷ്ട്രപിതാവിൻ്റെ ചിത്രം എടുത്തെറിഞ്ഞ് തകർത്ത് പക വീട്ടുകയും അല്ലെങ്കിൽ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ രീതി, ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ കേരളത്തിലെ ജനതയ്ക്ക് സമാധാനത്തോടെ ഇവിടെ കഴിയാൻ സാധിക്കുകയുള്ളൂ.